ഇബ്രാഹിം നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വംശപരമ്പരയിൽ പെട്ടവരാണ് എല്ലാ പ്രവാചകന്മാരും എന്നാണ് അള്ളാഹു ഖുർആനിൽ പറയുന്നത്. അവരെ എല്ലാവരും അള്ളാഹു നേരായ മാർഗത്തിലാക്കുമെന്നും പറയുന്നുണ്ട്. അപ്പോ മിന്നർ റളിയല്ലാഹു അൻഹു ഇബ്രാഹിം നബി മുഹമ്മദ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ ഇബ്രാഹിം നബിയുടെ വംശപരമ്പരയിൽ പെട്ടതാണ്. പിന്നെ അത് മാത്രമല്ല, പണ്ടൊക്കെ ഓരോ സമുദായത്തിനും ഓരോ പ്രവാചകന്മാരായിരുന്നു. ഇപ്പോഴാണ് ലോകത്തിൽ മൊത്തമായിട്ട് ഒരു പ്രവാചകൻ വന്നിട്ടുള്ളത്. അപ്പോൾ പണ്ട് അവർ വിശ്വസിച്ചത് ഇബ്രാഹിം അലൈഹിസ്സലം ഇസ്മായിൽ അലൈഹിസ്സലം ആയിരുന്നു അവർ വിശ്വസിച്ചത്. അപ്പോൾ അവരിൽ എല്ലാവരും മോശപ്പെട്ടവരും കാഫിറുകളും ആണെന്ന് പറയാൻ നമുക്ക് കഴിയില്ല. അവരിൽ നല്ല ആൾക്കാരുണ്ടാവും, അള്ളാഹുവിനെ ആരാധിക്കുന്നവരും അവരുടെ ഇടയിലുണ്ടാവും. ആമിന റളിയല്ലാഹു അൻഹു അള്ളാഹുവിനെ ആരാധിക്കുന്നവരായിരിക്കാം. കാരണം അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്, ഇബ്രാഹിം നബിയുടെ കുടുംബ വംശപരമ്പരയിൽ നിന്നാണ് അള്ളാഹു പ്രവാചകന്മാരെ തിരഞ്ഞെടുക്കുന്നത്, അവരിൽ നല്ലവരെ തിരഞ്ഞെടുക്കുന്നതാണ് ഖുർആനിൽ പറയുന്നത്. അപ്പോൾ ആ വംശപരമ്പര ആമിന റളിയല്ലാഹു അൻഹുവിൻ്റെ ആണോ അതോ ആയിരിക്കാം ചിലപ്പോ. അപ്പോ അവരെന്തായാലും കാഫിർ ആകില്ലെന്നാണ് വിശ്വസിക്കേണ്ടത് ശരിക്കും. ഈ ആമിനെ അബ്ദുള്ള കല്യാണം കഴിക്കുക, അതോ ആ സമയത്ത് ആമിനെ മുസ്ലിം ആയിരുന്നു എന്നാണ് ചോദ്യം. അല്ല, അത് അങ്ങനെ ആവാൻ സാധ്യത ഉണ്ടോ? കാരണം ഇവര് ഈ ഖുറൈശി ഗോത്ര ആ വിഭാഗവും പിന്നെ ഈ നമ്മളീ പറയുന്ന ഈസാ നബി മൂസാ നബി ആ ഒരു വിഭാഗവും രണ്ടും വേറെ വേറെ അല്ലേ? ഇപ്പൊ ജൂതന്മാര് ക്രിസ്ത്യാനികള് ആ വിഭാഗത്തിലല്ലേ ഇപ്പൊ ഈസാ നബിയൊക്കെ വരും? അങ്ങനെയാണ്, അപ്പൊ സെപ്പറേറ്റ് ആയിട്ട് വരുമല്ലേ? ആമിൻ നബി സെപ്പറേറ്റ് ആയിട്ട് വരൂലേ? ആ ഇസ്മായിൽ, ഇസ്ഹാഖ്, ഇബ്രാഹിം, മൂസ, ഈസ, അതൊക്കെ ഈ ജൂത ക്രിസ്തീയ ആ ഒരു കഥകളിലാണല്ലോ വരുന്നത്. ആമിൻ നബി വേറെ ഒരു ഗോത്രത്തിലല്ലേ? അപ്പൊ എങ്ങനെയാണ് അവരെ വിശ്വാസം ഇവർക്ക് വരിക? അത് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. വംശപരമ്പരയിൽ പെട്ടതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈസാ നബിയുടെ പെട്ടതാണ് ഈസാ നബി. അല്ല, അന്ന് ആമിനെ അബ്ദുള്ള കല്യാണം കഴിക്കുമ്പോൾ ആമിന മുസ്ലിം ആയിരുന്നില്ല എന്നാണ് ചരിത്രപരമായിട്ടുള്ള തെളിവ് നമുക്ക് ഉള്ളൂ. അതെ അതെ, എനിക്കും അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെയാണ്, അന്ന് കല്യാണമല്ല, അന്ന് ഇവർ കച്ചവടത്തിനായിട്ട് പോകുമ്പോൾ അന്ന് രാത്രി അന്തി ഉറങ്ങാൻ വേണ്ടി ഉപയോഗിച്ച ആൾക്കാരാണ് എന്നൊക്കെ അങ്ങനെയാണ് ചരിത്രം പറയുന്നത്. മഹർ കൊടുത്തിട്ടൊന്നല്ല കല്യാണം കഴിച്ചിട്ടുള്ളത്. ഇബ്രാഹിം നബിയെ ഫോളോ ആണ് അല്ലെ, ഇസ്മായിൽ നബിയെ ഫോളോ ചെയ്ത ആൾക്കാരൊന്നും നരകത്തിൽ പോയല്ലോ. അന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയെ പോലെ ലോകത്തിൽ മൊത്തം ഒരു പ്രവാചകനായിരുന്നില്ല. അവർ ഓരോ സമുദായത്തിനും അല്ലാഹു ഓരോ പ്രവാചകനായിരുന്നു കൊടുത്തോണ്ടിരുന്നത്. ആ പ്രവാചകനെ അന്നുള്ള ആൾക്കാർ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അവർ സ്വർഗത്തിൽ പോയി. എല്ലാവരും കാഫിറായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവരെ ഫോളോ ചെയ്ത ആൾക്കാർ അതിന്റെ കൂട്ടത്തിലാണ്. അതുകൊണ്ടാണ് എല്ലാവരും മതം മാറി മുസ്ലിം ആയത്. പുതിയ പ്രവാചകൻ വന്നപ്പോ അവര് വിശ്വസിച്ചതും അതുകൊണ്ട് തന്നെയാണ്. മിസ്റ്റർ സുബേർ, ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ. അതിന്റെ ഇടയ്ക്ക് ജമാലെ എന്താ സംസാരിക്കേണ്ടതുണ്ട്. ഇവിടെ പിന്നെ പേര് എന്താണ്, റിബിക്കയും എന്തോ മാഡം പറഞ്ഞു, വംശാവലിയുടെ അടിസ്ഥാനത്തിലാണ് മോക്ഷവും മോക്ഷം തീരുമാനിക്കുന്നത്. തെറ്റാണ്. വംശാവലിയുടെ അടിസ്ഥാനത്തിലാണ് അല്ല, കുടുംബ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, വ്യക്തിബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, കർമ്മങ്ങളുടെയും വിശ്വാസങ്ങളുടെയും അടിസ്ഥാനത്തിലാണ്. അല്ലാതെ ഇന്നയാളുടെ മകനായിരുന്നുവെങ്കിൽ, ഇന്നയാളുടെ പിതാവാണെങ്കിൽ, ഇന്നയാളുടെ ഭാര്യയാണെങ്കിൽ അല്ല എന്നുള്ളതിന് അവർ വരുന്നതിന് മുമ്പ് അല്ല, അവർക്കറിയില്ലെങ്കിൽ അവർ അറിയാവുന്നതാണ് ഖുർആനിലെ പലരുടെയും കുടുംബ ബന്ധങ്ങൾ, നോഹന്റെ, ലോത്തിന്റെ, അബ്രഹാമിന്റെ പിതാവിന്റെ. ഇനി ഇവരുടെ ഹദീസുകൾ പ്രകാരം ഏറ്റവും ചെറിയ പറയട്ടെ, അത് പക്ഷേ ഞാൻ പറഞ്ഞത് ആ ഉദ്ദേശത്തിലല്ല. അല്ലാഹു, ശരി പറയട്ടെ. അപ്പോ ഇവര് ഏറ്റവും ചെറിയ നരകശിക്ഷ ലഭിക്കുമെന്ന് അഹ്ലു സുന്നത്തുൽ ജമാഅത്തുകാർ വിശ്വസിക്കുന്ന അബൂ താലിബ് വരെ അദ്ദേഹത്തിന്റെ കാൽപാദത്തില് മാത്രമാണ് നടക്കുന്നത്. അവര് പറഞ്ഞത് തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാല്, ഞാൻ ഒന്ന് പറയാ, കാരണം നിങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് വിഷമം. കാരണം ഞാൻ ആ ഒരു ഉദ്ദേശത്തിൽ അല്ലേ അല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഖുർആനിൽ പറയുന്നുണ്ട് അള്ളാഹു ഇബ്രാഹിം നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ, ഞാൻ വേഴ്സ് വേണമെങ്കിൽ ഞാൻ വായിക്കാം.
ആദമിനെയും നൂഹിനെയും കുടുംബത്തെയും ഇമ്രാൻ കുടുംബത്തെയും മുഴുവൻ ലോകരിൽ നിന്നും തന്റെ ദൗത്യത്തിന് വേണ്ടി സവിശേഷം തെരഞ്ഞെടുത്തിരിക്കുന്നു. അവർ ഒരേ വംശപരമ്പരയിൽ പെട്ട തലമുറകളായിരുന്നു. അള്ളാഹു എല്ലാം കേൾക്കുന്നവനെ അറിയുന്നവനാകുന്നു. 3:31 അള്ളാഹു ഖുറാനിൽ പറയുന്നുണ്ട്. 3:30 ആണ് ഈ വേഴ്സ് നമ്പർ. അപ്പൊ വംശം എന്ന് പറയുമ്പോൾ ആ വംശം എന്താണെന്നുള്ളത് നമ്മളെ ഖുറാനികമായിട്ട് ഡിഫൈൻ ചെയ്യണം. നമ്മൾ ഇന്ന് സാധാരണ പറയുന്ന റേസ് എന്നുള്ള അർത്ഥത്തിലുള്ള വംശമല്ല. ഇവരിൽ തന്നെ ഇപ്പോ അവരിൽ തന്നെ ആൾക്കാരെന്നുള്ള വേറൊരു വേഴ്സും ഉണ്ട്. അവരിൽ അത് ഇബ്രാഹിം നബിക്ക് അള്ളാഹു കൊടുത്ത ഒരു വാഗ്ദാനമാണ്. അദ്ദേഹം ചെയ്ത നന്മയ്ക്ക് അള്ളാഹു കൊടുത്തൊരു പ്രതിഫലമാണ്. അവരിൽ തന്നെ നല്ലവരെ മാത്രം ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹു പറയുന്നത് അവരിൽ പെട്ട നല്ലവരെ മാത്രം ഞാൻ നേർമാർഗത്തിലാക്കുന്നു എന്നാണ് അള്ളാഹു പറയുന്നത്. വേറൊരു വേഴ്സ് ഉണ്ട്, ആ വേഴ്സ് നമ്പർ എനിക്ക് ഓർമ്മയില്ല, അതിന് പറഞ്ഞോളൂ. അല്ല അതെ, ഇത് അത് തന്നെ താങ്കൾ ഇപ്പൊ പറഞ്ഞതാണ് വളരെ ശരി. കാരണം ഈ വംശാവലിയുടെയോ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലല്ല അവരുടെ വിശ്വാസം. അതിനെ സംബന്ധിച്ച് കൃത്യമായ രണ്ട് വചനങ്ങളുണ്ട്. ഇന്നല്ലദീന ആമനോ വല്ലദീന ഹാദു വന്നസാറ എന്നാരംഭിക്കുന്ന സൂറത്ത് ബക്രയിലെ 82 എന്റെ ഓർമ്മ, രണ്ടാമത്തെ 5 മായിദയിലെ 62 ചെറിയ അങ്ങോട്ടും ഉണ്ട് വ്യത്യാസം ഉണ്ടാവും. അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇന്നല്ലദീന ആമനോ, നിശ്ചയമായും നിന്നെ വിശ്വസിച്ച ആളുകൾ. വല്ലദീന ഹാദു, ഞങ്ങൾ യഹൂദരാണെന്ന് പറയുന്നവരും. വല്ലദീന ഹാജറു, വല്ലദീന നസാറ, ഞങ്ങൾ നസ്രാണികളാണെന്ന് പറയുന്ന ക്രിസ്ത്യാനികൾ ആരാകട്ടെ, അതിന്റെ അത് അത് ആ വിഭാഗങ്ങളല്ലാത്തവരുമാകട്ടെ, അവരാകട്ടെ, അവര് ദൈവത്തെ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും നല്ല കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്താൽ ഫലാ ഖൗഫുൻ അലൈഹിം വലാഹും യാസനോ, അവർക്ക് പേടിക്കുകയോ ദുഃഖിക്കുകയോ വരെ ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് ഇക്കാര്യത്തിലുള്ള അടിസ്ഥാനപരമായ തത്വം. അവിടെ ഇപ്പോ അബ്രഹാമിന്റെ വംശപരമ്പര എന്ന് പറഞ്ഞാൽ ഒരു വംശപരമ്പര എത്താൻ സാധ്യമല്ല. അബ്രഹാമിന്റെ മക്കളിൽ യാക്കൂബ് എന്ന് പറയുന്ന ഇസ്രായേൽ, ദൈവത്തോട് മൽപ്പിടിച്ച് ദൈവത്തെ തോൽപ്പിച്ചവൻ എന്നുള്ള വാക്കിൽ നിന്നാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. ഇസ്രായേൽ ഏൽ എന്ന് പറഞ്ഞാൽ ദൈവം, ദൈവത്തെ തോൽപ്പിച്ചവൻ എന്ന ബഹുമതിയിൽ നിന്ന് യാക്കൂബിന് ലഭിച്ച നിക്നെയിമാണ്. അദ്ദേഹത്തിന്റെ എന്താ പറയാ, അപരനാമത്തിൽ നിന്നാണ് ഇസ്രായേൽ എന്നുള്ള വാക്ക്. ആ വംശപരമ്പരകളാണ് ഇസ്രായേൽ. ഇസ്മായിൽ എന്ന് പറയുന്നത് ഇസ്രായേൽ വംശപരമ്പരയിൽ വരുന്നില്ല, അതുകൂടി മനസ്സിലാക്കും. അപ്പൊ ആ അത്തരം വംശപരമ്പരകളല്ല. ഇപ്പൊ താങ്കൾ അവസാനത്തിൽ പറഞ്ഞേ ആരാണോ വിശ്വസിക്കുകയും നന്മ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളവരൊക്കെ, അതിന് റേസ് ഇല്ല, ഗുണം പിന്നെ ബന്ധമില്ല, വ്യക്തിബന്ധമില്ല, കുടുംബ ബന്ധമില്ല, ഭാര്യ ഭർത്താവ് ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് ഈ വിഷയത്തില് ഒന്നുകിൽ ഹദീസിനെ അംഗീകരിക്കുന്നവർ മുസ്ലിമിന്റെ ഇമാം നവവിയുടെ, രണ്ടാമത്തെ ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നവവി ഷർഹ് എഴുതിയിട്ടുള്ള നവവിയുടെ ഹദീസുകൾ എന്ന് പറയുന്ന ഹദീസുകളിൽ, അതും കൃത്യമായിട്ട് പറയാം 40 ഉള്ളൂട്ടോ, വളരെ തെരഞ്ഞെടുക്കപ്പെട്ട 40 ഉൾപ്പെടുന്ന ഈ ഹദീസ് എന്നീ വ്യത്യാസം ഉണ്ടെങ്കിൽ ക്ഷമിക്കാം, അവ ഉൾപ്പെടുന്ന ഇവിടെ പിൻ ചെയ്തിട്ടുള്ള ഹദീസ് അംഗീകരിക്കണം. അത് ഒരു ഹദീസ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അഹ്ലുൽ സുന്നത്തിന്റെ വിശ്വാസം അനുസരിച്ച് ഒരു വിഷയത്തിൽ തെളിവ് വന്നു കഴിഞ്ഞാൽ അത് സ്വീകരിക്കണം, അത് പ്രഖ്യാപിക്കണം എന്നാണ്. ഇപ്പൊ ഇവിടെ കാണുന്ന എന്താ വെച്ചാൽ നബിയുടെ മാതാവിനോട് എന്തോ പ്രത്യേക സ്നേഹ ബഹുമാനങ്ങൾ പ്രകടിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇവിടെ വിശ്വാസ പ്രമാണത്തിൽ നിന്നുള്ള രേഖകൾ വന്നാൽ പോലും അത് അംഗീകരിക്കുകയില്ല എന്ന് വാശി പിടിക്കുകയാണ്. എന്റെ വിഷയം, ഞാൻ എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ നേരത്തെ പറഞ്ഞു, ഇതൊക്കെ വ്യക്തിപരമാണ്. ഇത് കുടുംബ ബന്ധങ്ങളിലേക്കോ എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഇപ്പൊ ഈ മുഹമ്മദിന്റെ ഉപ്പ അബ്ദുള്ള ആമിനെയും, അപ്പൊ അവരാരായിരുന്നു ആരാധിച്ചിരുന്നത്? ഈസാ നബിയെ ആയിരുന്നു, അല്ലെങ്കിൽ അത് വല്ല വിഗ്രഹങ്ങളെ ആയിരുന്നു, ആരായിരുന്നു അവർ ആരാധിച്ചിരുന്നത്? ഈ അബ്ദുള്ളയും ആമിനെയും ആരാധിച്ചിരുന്നത് ആരെയായിരുന്നു? അവിടെ എങ്ങനെയാണ് അത് അവരെ, അവരുടെ വിശ്വാസം? അല്ല, ഞാനത് ഒരു എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കും, എനിക്ക് അറിയില്ല ഒരു വശം. നിങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ വിനീത അഭിപ്രായം, അവർ ആരുമാകട്ടെ, അവരുടെ വിശ്വാസം എന്താകട്ടെ, അവര് ബഹുദൈവ വിശ്വാസിയോ ഏകദൈവ വിശ്വാസിയോ ഇനി നാസ്തികനോ ആസ്തികനോ എന്താകട്ടെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്താണ് എന്നുള്ളതിന് തെളിയിക്കപ്പെടാവുന്ന ചരിത്രപരമോ പ്രാമാണികമായിട്ടുള്ള യാതൊരു രേഖയും ഇല്ല. ഉണ്ട്, രേഖ ഉണ്ട് എന്ന് അംഗീകരിക്കുന്നവരാണെങ്കിൽ എനിക്ക് തോന്നുന്നു അവര് വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്നെന്ന് തോന്നുന്നു. കാരണം മക്കയിൽ 360 വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നല്ലോ അതിന് മുന്നേ. കാരണം എന്ന് പറയാ, ചരിത്രപരമായിട്ട് ഖുറൈശി ഗോത്രങ്ങൾ മൊത്തം വിഗ്രഹങ്ങളല്ലേ ആരാധിച്ചിരുന്നത്? ഹനഫികൾ, ഞങ്ങൾ ഹനഫികളാണെന്ന് പറയുന്ന ഒരു വിഭാഗം മക്കയിൽ ഉണ്ടായിരുന്നു. ചരിത്രം, ഞാൻ പറയുന്നത് ചരിത്രം എന്നാണ് കേട്ടോ. ആ ഹനഫികൾ, ഞങ്ങൾ ഹനഫി മതക്കാരാണെന്ന് പറയുന്ന, ഹനീഫ മുസ്ലിം എന്ന് പറയുന്ന അബ്രാഹിമിന്റെ
മതത്തെ പിന്തുടരുമെന്നാണ് പറയുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. അവർ ഏകദൈവം ഏക ദൈവം എന്ന തത്വത്തിൽ അടിസ്ഥാനമായിട്ട് ഒരുമിച്ചിരുന്നവരായിരുന്നു. ഇതേ സാഹചര്യം ഈസാക്ക് യേശുവിന് ശേഷം ഹവാരിയുകൾ എന്ന് പറയുന്ന വിഭാഗം, അതായത് എ ഡി 375 ഒന്നാമത്തെ സെനദോഹ നടക്കുന്ന സമയത്ത് ഹവാരിയുകൾ എന്ന് പറയുന്ന വിഭാഗം ഉണ്ടായിരുന്നു എന്ന് നമ്മുടെ മൗദൂദിയെ പോലുള്ള ആധുനിക ചരിത്രകന്മാരുടെയും ഒക്കെ പുസ്തകങ്ങൾ കാണുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് ഇവരെ വിശ്വാസം നമ്മളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഹമീദ് പറഞ്ഞ ഒരു റെലവൻസും ഇല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഇല്ല. പക്ഷേ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം ഹദീസ് അവർക്ക് തെളിവാണെങ്കിൽ അഹ്സനുൽ കിതാബുകളിൽ രണ്ടാമത്തെ പുസ്തകമായിട്ട് അംഗീകരിക്കുന്ന തുല്യ പ്രാധാന്യമുള്ള മുസ്ലിമിന്റെ ഹദീസ് അംഗീകാരം, ഇവിടെ പിഞ്ചീത ഹദീസ് ശരിയാണെങ്കിൽ, പ്രമാണമാണെങ്കിൽ കൃത്യമായ ഉത്തരമുണ്ട്, അവര് വിശ്വാസിയായിരുന്നില്ല എന്നാണ് പറയുന്നത്. അത് എന്റെ ഉത്തരമല്ല എന്നുകൂടി അത് നമ്മൾ അതിൽ ചരിത്രങ്ങൾ കേൾക്കുമ്പോ പിന്നെ എനിക്ക് തോന്നുന്നു അബ്ദുള്ള യാമിനെ എനിക്ക് ഉറപ്പില്ല കേട്ടോ, കാരണം അവര് വിഗ്രഹാരാധകരാവാനാണ് സാധ്യത. കാരണം മക്കയിലുള്ള 360 ദൈവങ്ങൾ ഉണ്ടായിരുന്നു, വിഗ്രഹ ദൈവങ്ങൾ ഉണ്ടായിരുന്നു, ലാത്ത ഉസ മനാത്ത അതിന്റെ കുഞ്ഞു കുഞ്ഞു ദൈവങ്ങൾ വേറെ, അതിൽപ്പെട്ട ഒരു ആരാധകരായിരിക്കില്ലേ യാമിനയും അബ്ദുള്ളയും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപ്പയും ഉമ്മയും ആ ലെവലിലാവാനല്ല സാധ്യത. അതെ അതാണ് വിഗ്രഹാരാധകരായിരുന്നു അവര്, അങ്ങനെ അങ്ങനെ ആവാനാണ് സാധ്യത. എനിക്ക് ഉറപ്പില്ല കേട്ടോ, ഞാൻ അതിന് മാത്രം പഠിച്ചിട്ടില്ല. സാധ്യതകൾ ചില കാര്യങ്ങളെ നമ്മൾക്ക് സാധ്യതകൾ എന്ന് പറയുന്ന ഇത്തരം കാര്യങ്ങള് അവിടെ ഖുർആൻ നിർദ്ദേശിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഉറപ്പില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ പറയരുത്. ലന്ന് എന്നാണ് ഉപയോഗിച്ചത്, ലന്ന് അതായത് ഉറപ്പില്ലാത്ത കാര്യങ്ങളെ പറയുക, ഉദ്ദേശത്തോടു കൂടി പറയുക, ഏകദേശം പറയുക, അത് പാടില്ല എന്ന് കുറേ. 360 വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു ഉണ്ടാകുമ്പോ അവിടെ സാധ്യത അതിനല്ലേ കൂടുതൽ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അല്ല, സാധ്യത 99% സാധ്യത ആണെങ്കിലും 1% എന്ന് പറയുന്നത് അല്ലാതിരിക്കാനുള്ള സാധ്യതയുണ്ടല്ലോ, അതൊരു സാധ്യത തന്നെയാണല്ലോ. ഈ കാര്യത്തില് എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്ന് എന്റെ വിശ്വാസത്തെയോ എന്റെ കർമ്മത്തെയോ എന്റെ വിഹലത്തെയോ പരലോകത്തെയോ ബാധിക്കുന്ന വിഷയമല്ല. ഞാൻ പറഞ്ഞു എന്റെ മാതാപിതാക്കളെ മക്കളുടേതുപോലെ എന്നെ ബാധിക്കുന്ന വിഷയമല്ല, അവരെയും ബാധിക്കുന്ന വിഷയമല്ല. പക്ഷെ ഒരു കാര്യം ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഹക്ക് ബോധ്യമില്ലാത്ത കാര്യങ്ങളെ നിങ്ങൾ പറയരുത്, നിങ്ങൾ ലന്നുകളെ പിൻപറ്റരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ താങ്കളോടും എനിക്ക് പറയാനുള്ളത് സാധ്യതാസാധ്യതകളിലേക്ക് നമ്മളൊരു പഠനത്തിന്റെ ഭാഗമായി പോവുകയല്ലാതെ വിശ്വാസപരമായ കാര്യത്തിൽ പോകരുത്. പക്ഷെ ഇവിടെ പറയുന്ന ഈ ലോകം തന്നെ പടക്കാൻ കാരണക്കാരനായ ഒരു നബിയെ കുറിച്ചാണ് പറയുന്നത്. ആ നബിയുടെ മാതാപിതാക്കളെ കുറിച്ച് പറയുമ്പോ അതിന്റെ ഒരു ഹിസ്റ്ററി ഇതിൽ വന്നിട്ടില്ല, അത് വലിയൊരു അത്ഭുതം തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അവരെന്തായിരുന്നു എന്നോ അവരെന്തിനാണ് ആരാധിച്ചിരുന്നു എന്നോ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല, ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. അങ്ങനെ ബോധ്യം പറയണ്ടത് ഇവിടെ മുസ്ലിം എന്ന വാക്ക് നിർവചനത്തിൽ തന്നെ ഒരു പ്രശ്നമുണ്ട്. ഇത് ഒരു 1500 മുമ്പ് ഒരു പ്രവാചകൻ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തിയ ഒരു വിഭാഗത്തിന്റെ അന്ന് മുതൽ തുടങ്ങിയ ഒരു വിഭാഗമാണ് മുസ്ലിം എന്നുള്ള ധാരണയിൽ നിന്നും അല്ലെങ്കിൽ അങ്ങനെ പഠിപ്പിക്കപ്പെട്ടതിൽ നിന്നും വരുന്നതാണ് ഈ ചോദ്യം യഥാർത്ഥത്തിൽ. കാരണം മുസ്ലിം എന്നൊരു വാക്ക് ഒരു 1500 മാത്രം പഴക്കമുള്ള അല്ലെങ്കിൽ 2500 1600 മുഹമ്മദ് എന്ന പ്രവാചകന്റെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് അതിനുശേഷമുള്ള ഒരു പ്രയോഗവും അങ്ങനെ ഒരു സമൂഹവും എന്നുള്ള കൺസെപ്റ്റിൽ നിന്നാണ് ഈ ചോദ്യം തന്നെ വരുന്നത്. എന്താണ് മുസ്ലിം, ആരാണ് മുസ്ലിം, മുസ്ലിം എന്ന വാക്കിന്റെ വിശാലമായ വ്യാഖ്യാനം എന്താണ്, അർത്ഥം എന്താണ്, ഖുർആൻ എങ്ങനെയാണ് മുസ്ലിം എന്ന വാക്കിനെ പരിചയപ്പെടുത്തുന്നത്, ഇവിടെ അതാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ അടിസ്ഥാനമായി വരേണ്ടത്. അപ്പൊ ഈ പറയുന്ന പോലെ അങ്ങനെ കാലഗണന വെച്ചിട്ടുള്ള ഒരു വംശാവലിയോ ഒരു സമൂഹമോ അല്ല എന്നുള്ളതാണ് സംശയം. അതായത് താൻ ബോധ്യപ്പെടുന്ന തന്റെ ബോധമണ്ഡലത്തിൽ ഉൾക്കൊള്ളുന്ന പ്രപഞ്ചത്തെ വായിക്കുവാൻ നിർദ്ദേശിച്ച വായനയിലൂടെ അവന് ബോധ്യപ്പെടുന്ന ഒന്നാണ് ദൈവത്തിന്റെ കുറിച്ചുള്ള അസ്തിത്വം. ആ അസ്തിത്വത്തെ പൂർണ്ണമായി ബോധ്യപ്പെടുന്നതോടുകൂടിയാണ് ഒരാൾ മുസ്ലിം ആവുന്നത്. അതിൽ കാലഗണനയൊന്നുമില്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന അവന്റെ ബോധത്തിലും അവന്റെ യുക്തിയിലും ബോധത്തിലും അവന് ബോധ്യമാകുന്ന ഒരു വസ്തുതയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന ഐഡിയോളജി പരിചയപ്പെടുത്തുന്ന ദൈവസങ്കല്പം. അതൊരു വസ്തുവല്ല, തലകാല ബന്ധിതമല്ല, കാലദേശത്തിന് അനുസൃതമല്ല, അതൊരു സമൂഹത്തിന് പ്രത്യേക സമൂഹത്തെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ തുടർന്നു വരുന്ന ഒരു സമൂഹത്തെ പ്രതിദാനം ചെയ്യുന്ന വാക്കേയല്ല. അപ്പോ ആ ഒരു നിർവചനത്തിന്റെ വികലത വെച്ചിട്ടാണ് ഈ പറയുന്ന ചോദ്യം തന്നെ വരുന്നത്. അവരുടെ മാതാവാരായിരുന്നു, പിന്നെയുള്ള ചരിത്രമാണ്. ഖുർആൻ ഒരു ചരിത്ര ഗ്രന്ഥമൊന്നുമില്ല. ഖുർആനിലൂടെ ഒന്നും മുഹമ്മദ് എന്ന പ്രവാചകന്റെ ജീവചരിത്രം ഒന്നും കിട്ടുന്ന ഒന്നല്ല. മുഹമ്മദ് എന്ന വ്യക്തിയുടെ ജീവചരിത്രം നമുക്കറിയാം. ചരിത്രം തന്നെ അർത്ഥ സത്യങ്ങളും അസത്യങ്ങളുമാണ്, അതെല്ലാ ചരിത്രത്തിനും അത് ബാധകവുമാണ്.
മതപരമായ ചരിത്രത്തിന് മാത്രം കൂടുതൽ 100% വിശ്വാസ്യതയും മറ്റു ചരിത്രങ്ങൾ അസത്യങ്ങളോ അർത്ഥസത്യങ്ങളോ ആയില്ലല്ലോ. എല്ലാ ചരിത്രവും ഒരു നിർമ്മിതികള് അതാത് കാലഘട്ടത്തിലെ ഭരണകൂടത്തിന്റെയും അധികാരി വർഗത്തിന്റെയും അവരുമായിട്ട് ബന്ധപ്പെട്ടാണ് ചരിത്രം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. പ്രവാചക ചരിത്രം ഈ പറയുന്ന പോലെ 200 ശേഷം എഴുതി വെക്കപ്പെട്ടതാണ്. ആ സംസ്കാരമായോ ഭാഷയുമായോ ആ പ്രദേശമായോ യാതൊരു ബന്ധവുമില്ലാത്ത ആളുകളാൽ തയ്യാറാക്കപ്പെട്ട ജീവചരിത്രമാണ് 200 ശേഷം. അപ്പൊ അത് അത്രത്തോളം വ്യക്തമായിരിക്കും, സത്യസന്ധമായിരിക്കും എന്നുള്ളത് സാമാന്യ വ്യക്തിയുള്ളവർക്ക് ബോധ്യമാവും. യഥാർത്ഥത്തില് മുസ്ലിം അല്ലെ ഇസ്ലാം അല്ലെ ഈ ഐഡിയോളജി എന്ന് പറയുന്നത് ഖുറാൻ എന്ന ആ വചനത്തിന്റെ യഥാർത്ഥ ഭാഷാ പരിജ്ഞാനത്തിൽ പരിമിതികൾ കൊണ്ട് പരിഭാഷപ്പെടുത്തിയ പരിഭാഷകളാണ് ലോകത്തുള്ളത്. 110 ഭാഷകളിൽ ഇത് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അത് ഓരോരുത്തരുടെയും വ്യക്തി നിയമങ്ങളും അവരുടെ വീക്ഷണങ്ങളും വ്യതിയാനങ്ങളും ഉണ്ട്. പക്ഷെ ആത്യന്തികമായിട്ട് അത് മനുഷ്യ മനസ്സിനോടാണ് സംവദിക്കുന്നത്. അവിടെ ഈ പറയുന്ന ചരിത്രമോ അല്ലെങ്കിൽ ഭൂമിശാസ്ത്രമോ യാതൊന്നും ബാധകവുമല്ല. എന്നും സ്ഥായിയായി മനുഷ്യ മനസ്സിന്റെ ധാർമ്മിക മൂല്യങ്ങള് മനുഷ്യ മനസ്സിനോട് ആണ് സംവദിക്കുന്നത്. അതിന്റെ ഭാഷയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പാരമ്പര്യമായി ഇവിടെ പഠിപ്പിക്കപ്പെട്ടതും പഠിച്ചുകൊണ്ടിരിക്കുന്നതും പഠിപ്പിക്കപ്പെട്ടതുമായ തീർത്തും വികലമായ ഭാഷാ പരിജ്ഞാന പരിമിതികൾ 100 വർഷം മാത്രം പഴക്കമുള്ള അന്ന് അക്കാലത്തെ ഭാഷാ പരിജ്ഞാന പരിമിതികളാൽ പരിഭാഷപ്പെടുത്തിയ ഈ ഗ്രന്ഥത്തിന്റെ പരിഭാഷയിൽ നിന്നാണ് അതിന്റെ തന്നെ വ്യാഖ്യാനം വരുന്നത്. വളരെ വികലമാണ്. സാമാന്യ രീതിയിൽ മനുഷ്യർ അന്ന് അറബികൾ പരസ്പരം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഭാഷ അർത്ഥമോ അല്ലെങ്കിൽ അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാക്കുകളുടെ നേർക്കു നേരെയുള്ള അർത്ഥമോ അല്ല. ഖുർആന്റെ ഭാഷ വളരെ അത്യുന്നതമായ ഒരു സാഹിത്യ ശൈലിയാണ്. അതിന് വളരെയധികം വിശാലമായ അർത്ഥതലങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പരിമിതമായ ഒരു വ്യാഖ്യാനമാണ് നിലവിൽ കിട്ടുന്ന ഭാഷ മലയാളത്തിൽ ലഭ്യമായ പരിഭാഷകൾ. പിന്നെ ചരിത്രവും ഈ പറയുന്നത് പോലെ മറ്റ് സെമിറ്റിക് മതങ്ങളുടെ ചരിത്രവുമായിട്ട് അനേകം ബന്ധങ്ങളുണ്ട്. അനുഷ്ഠാനങ്ങൾ അതുപോലെ തന്നെ എല്ലാ മതം ഈ 3 സെമിറ്റിക് മതങ്ങളോട് സാമീപ്പെട്ട് തന്നെയാണ് അനുഷ്ഠാനങ്ങളും. ഒരിക്കലും ഒരു അനുഷ്ഠാന ബന്ധിതമായ ഒരു ഐഡിയോളജി അല്ല ഈ ഇസ്ലാം എന്ന ഐഡിയോളജി. അത് മതം എന്ന രീതിയിൽ നിന്ന് നിലനിൽക്കുന്നത് മറ്റു മതങ്ങളെ പോലെ തന്നെ ഒരു നിർമ്മിതിയാണ്. അതിൽ പുരോഹിതന്മാർക്ക് പങ്കുണ്ട്, ഭരണാധികാരികൾക്ക് പങ്കുണ്ട്, ഭൂമിയിലെ വിഭവങ്ങൾ കൈയടക്കി വെച്ചിരിക്കുന്ന സമ്പന്ന വർഗത്തിനും അത് യഥാർത്ഥ നല്ല പങ്കുണ്ട്. ഈ 3 മുക്കൂട്ട് മുന്നണി ഉണ്ടാക്കിയെടുത്ത സാങ്കല്പിക കഥകളും ഐതിഹ്യങ്ങളും പുരാണങ്ങളുമാണ് മറ്റ് ദേവതകളെ പോലെ തന്നെ ഈ മതവും നിലനിൽക്കുന്നത്. അതിന്റെ അനുഷ്ഠാനങ്ങളും എല്ലാം ബന്ധപ്പെട്ട് നിൽക്കുന്നു. വിപണി ഒരു ഭാഗമാണ്, പരമ്പരാഗതമായ പൗരോഹിത്യം ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ യഥാർത്ഥ ആശയഗതിയിലൂടെ ഒരു വായന ഖുർആൻ വായിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അത് എന്താണ് മനുഷ്യ മനസ്സിനോടാണോ സംവദിക്കുന്നത്, ശരീരബന്ധിയാണോ, ചരിത്രപരമാണോ എന്നൊക്കെ ബോധ്യമാവുകയുള്ളൂ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ ചോദ്യം വരുന്നത് ഈ പറയുന്ന പോലെ ഒരു കാലഘട്ടത്തിൽ തുടർന്നു വരുന്ന സമൂഹം എന്ന നിലയിൽ, തികച്ചും വംശീയമായ ഒരു വിഭാഗം എന്ന നിലയിൽ ഉള്ള കൺസെപ്റ്റിൽ നിന്നാണ് ചോദ്യം വരുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ വലിയ പ്രസക്തിയില്ല, അനർത്ഥമാണെന്നുള്ളതാണ് എൻ്റെ ഒരു ബോധ്യം. താങ്ക് യു മോഡറേറ്റർ സാർ.